ശ്ലോകത്തിലെ സ്തന്യപാനം കൊണ്ട് സാരസ്വതപ്രാപ്തി ഉണ്ടാകുന്ന ദിവ്യമായ ഫലത്തെയാണ് വർണ്ണിച്ചത് പാൽസമുദ്രം തന്നെ സാരസ്വതമായിരിക്കുന്ന അമ്മയുടെ ആ സ്തന്യപാനം ലഭിക്കുന്നവർക്കെല്ലാം തന്നെ കവിത്വവും അതുപോലെ തന്നെ മറ്റ് ഐശ്വര്യങ്ങളും സിദ്ധിക്കുന്നു എന്ന് എഴുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു സ്തന്യപാനത്തെക്കുറിച്ചുള്ള വർണ്ണന കഴിഞ്ഞതിന് ശേഷം എഴുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ നാഭി വർണ്ണനയാണ് എഴുപത്തി ആറ് എഴുപത്തിയേഴ് ശ്ലോകങ്ങളൊക്കെ ാഭി സംബന്ധമായ വർണ്ണനയാണ് സൗന്ദര്യവർണ്ണനയുടെ ഭാഗമായി തന്നെ ഓരോരോ അവയവങ്ങളുടെ ആ സൗന്ദര്യം വർണ്ണിച്ച് ആ ഭാവം ഉറപ്പിക്കുകയാണ് പരമേശ്വരിയുടെ സൗന്ദര്യം പ്രകൃതിയുടെ സ്വരൂപം പ്രകൃതിയിലുള്ള എല്ലാ വിശിഷ്ട മായ ഗുണങ്ങളും അല്ലെങ്കിൽ പ്രകൃതിയിൽ അനുഭവിക്കാൻ കഴിയുന്ന വിശേഷ ഗുണങ്ങളൊക്കെ പരാശക്തിയുടെ രൂപമാണ് അമ്മയുടെ തന്നെ രൂപമാണ് എന്ന് കാണിക്കുന്ന ഭാവത്തിലാണ് ശാസ്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് അതിലെ വർണ്ണന വരുമ്പോൾ നേരത്തെ തന്നെ പലവട്ടം സൂചിപ്പിച്ചിരുന്നു ഏറ്റവും സുന്ദരമായ രീതിയിൽ വർണ്ണിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെയും വരുന്ന വർണ്ണനയിൽ ആ ഭാവം നമുക്ക് കാണാം എഴുപത്തിയാറാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയം അചലതനയെ എന്നതാണ് ഇതിലെ സംബോധന അചലം ചലിക്കാത്തത് എന്നാർത്ഥത്തിൽ പർവ്വതത്തെയാണ് അചലം എന്ന് പറയുന്നത് पर्वत राजवाय हिमवान्दे पुत्री अचल अलयो अलल्यो अचल तनये आए पार्वती देवी मनसि च ह हर वपुषा गभীরে ते नाभि सरसि कृत संकह मनसिजन मनसि उत्पन्नमाय कामदेवन नर्थ കാമദേവന്റെ ഒരു പര്യായവാചകമാണ് മനസ്സിജൻ മനസിജൻ കാമദേവന് ഹരക്രോധജ്വാലാവലിഭി കാമദേവനെ ദഹിപ്പിക്കാൻ വന്ന പരമേശ്വരൻ്റെ ഹരൻ്റെ ക്രോധജ്വാലാവലിഭി ക്രോധജ്വാലകളുടെ തീർത്ഥിജ്വാലകളുടെ ആവലി കൊണ്ട് ആ കൂട്ടം കൊണ്ട് അത് കണ്ട് ഭയന്ന ഹരക്രോധജ്വാലാവലി എന്നതുകൊണ്ട് അങ്ങനെ അത് കണ്ട് ഭയന്ന കാമദേവൻ അവലീഡേന വപുഷ ആ ക്രോധജ്വാലയുടെ ഭയത്താൽ ആവിഷ്ടനായിട്ട് അല്ലെങ്കിൽ ക്രോധജ്വാലകൾ തന്നെ തീജ്വാലകൾ പോലെ കാമനെ ദഹിപ്പിക്കാൻ തുണിയുമ്പോൾ ആ അവസ്ഥയിൽ അവിടുന്ന് കാമൻ ഓടിവന്ന് തന്നെ രക്ഷിക്കാനായിട്ട് വപുഷാ ഗഭീരേദേഭിസരസി കൃതസങ്ക നമുക്ക് തോന്നുന്നത് ആ അവസ്ഥയിൽ ഭയന്നു വിറച്ച കാമദേവൻ വന്ന് ആശ്രയം തേടിയത് ഒളിക്കാൻ ആശ്രയം തേടിയത് അമ്മയുടെ നാഭിക്കുഴിയിലാണ് അമ്മയുടെ നാഭിയിലാണ് പുപുഷാ ഗഭീര ഗമായ അതായത് ശരിക്കു ആഴത്തിലുള്ള ആ നാഭിക്കുഴിയിൽ ആ നാഭി നാഭീസരസിരസ് നാഭീസരസ്സിൽ വന്ന് അഭയം തേടി കൃതസങ്ക നിമഗ്നായി അവിടെ വന്ന് ഒളിച്ചിരുന്നു എന്നാണ് അപ്പം കാമദേവന്റെ ശക്തി ക്ഷയിക്കുന്നതും അതുപോലെ തന്നെ ആ സുന്ദരത കാമദേവൻ്റെ കാമദേവൻ എന്ന് പറയുമ്പോൾ തന്നെ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിട്ട് പറയുന്നു സൗന്ദര്യത്തിൻ്റെ ദേവതയാണ് കാമദേവൻ എന്ന് പറയുന്നു ആ കാമദേവൻ വന്ന് ഒളിച്ചിരുന്നത് അമ്മയുടെ നാഭിയിലാണ് എന്ന് തോന്നിപ്പോകുന്നു അപ്പോൾ അത്രയും സുന്ദരമായ ആ ഒരു ഭാവമാണ് അവിടെ വർണ്ണിക്കുന്നത് അവലീഢേണ വപുഷാ ഗഭീരേതേ നാഭീ സരസി കൃതസങ്ക അങ്ങനെ വന്നിരുന്നു തസ്മാലതിക സമുത്തസ്ഥവും അതുകൊണ്ട് തന്നെ അപ്പോൾ തീജ്വാല പുറകെ വന്നു എന്നാണ് അപ്പോൾ അപ്പൊ കൂടി വന്നു എന്ന് പറയുമ്പോൾ ആ തീജ്വാലയിൽ നിന്ന് ഉണ്ടാകുന്ന ധൂമം പുകയാണ് തസ്മാലതിക സമുത്തസ്ഥവും അതിൽ നിന്ന് ഉണ്ടായി പുകകൾ പുക ഇങ്ങനെ വള്ളി പോലെ ലത പോലെ ഇങ്ങനെ പരന്നു അപ്പോൾ കവികൾ വർണ്ണിക്കുമ്പോൾ പുക ഇങ്ങനെ മുകളിലേക്ക് പടർന്നു പോകുന്നത് അതിനെ ലതയായിട്ടാണ് പറയുക അതൊരു വള്ളി പോലെയാണെന്ന് അപ്പോൾ അങ്ങനെ ലൂ ധൂമലതിക എന്ന് പറയുമ്പോൾ ധൂമാവലി പുകയിങ്ങനെ പടർന്നു പോകുന്നത് ആ പുക പടർന്നു പോകുന്നതിന് കാരണം ഇതാണ് എന്ന് പറയുകയാണ് സമുത്തസ്ഥവും ധൂമലതിക അതിൽ നിന്ന് ധൂമലതിക ഉണ്ടായി ധൂമലതിക തമു സമുത്തസ്ഥ ഉദ്ഭൂതമായി ഉണ്ടായി മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു വന്നു എന്നാണ് നമുക്ക് തോന്നുന്നത് ജനസ്താം ജാനീതേ ഹേ ജനനി മറ്റൊരു സംബോധനയാണ് ഹേ ജനനി എന്നുള്ള അല്ലയോ അമ്മേ ജനസ്ഥാം ജാനീതെ തവ ജനനി രോമാവലിരുതി ആ നാഭീപ്രദേശത്തുള്ള രോമാവലി ആ ധൂമലതികയാണ് എന്ന് ജനങ്ങൾക്ക് സജ്ജനങ്ങൾക്ക് തോന്നിപ്പോകുന്നു താം ജനഹ തവ രോമാവലിരുതി ജാനീതെ എന്ന് എന്ന് പറയുകയാണ് എല്ലാവരും അല്ലെങ്കിൽ എന്ന് തോന്നുകയാണ് ജനങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ ആ നാഭിദേശത്തെ ഈ രോമാവലി കണ്ടിട്ട് അങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇവിടെ ശിവൻ്റെ സംബന്ധവും ശിവനെ ഭയന്ന ഒളിച്ചോടുന്ന കാമദേവനും ആ കാമദേവൻ വന്ന് ഒളിച്ചിരിക്കുന്നത് നാഭി കുഹരത്തിലാണ് നാഭിക്കുഴിയിലാണ് എന്ന് വർണ്ണിക്കുകയാണ് അതിൽ ഈ രണ്ട് ശ്ലോകങ്ങളിലും പ്രത്യേകിച്ച് എഴുപത്തി ആറിലും എഴുപത്തിയേഴും ശ്ലോകങ്ങളിൽ ഇവിടെ ജനനി എന്നുള്ള സംബോധന അമ്മേ എന്നുള്ള സംബോധനയുണ്ട് അനേകം ശ്ലോകങ്ങളിൽ ഈ സംബോധന വന്നു ആ മാതൃഭാവം വീണ്ടും വീണ്ടും ഉണർത്താനും ഓർമ്മിപ്പിക്കാനും ആചാര്യസ്വാമിജികൾ ശ്ലോകങ്ങളിൽ സംബോധന ചെയ്യുന്നു എന്നാൽ ഇത്തരം ശ്ലോകങ്ങളിൽ വിശേഷ വർണ്ണനയുള്ള സൗന്ദര്യവർണ്ണനയുള്ള ശ്ലോകങ്ങളിൽ അമ്മയെന്നുള്ള വർണ്ണന അമ്മയെന്നുള്ള സംബോധന അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അപ്പോൾ മാതൃഭാവത്തിലാണ് ഈ വർണ്ണന ചെയ്യുന്നതെന്ന് ഓർക്കണം എന്നുള്ളതാണ് അവിടെ സൂചന അപ്പോൾ ഒരു ശരീരവർണ്ണനെ പറയുമ്പോൾ ആ ശരീരവർണ്ണനയുടെ ഭാവം മറ്റൊന്നാകാം എന്നാൽ മാതൃഭാവത്തിലുള്ള സൗന്ദര്യവർണ്ണന അത് മറ്റൊരു ഭാവത്തിലാണ് എന്ന് കാണിക്കാനാണ് അചലതനയെ എന്ന് പാർവതി എന്ന് സംബോധന ചെയ്യുകയും അതിലൂ അതിലൂടെ പാർവതി ദേവിയുടെ സൗന്ദര്യത്തിൻ്റെ മഹിമയെ എടുത്തു പറയുകയും അതോടൊപ്പം അവസാനമായിട്ട് ജനനി എന്ന് സംബോധന ചെയ്യുകയും ചെയ്തു അപ്പോൾ അങ്ങനെ സജ്ജനങ്ങള് ഈ നാഭികുഹുരത്തിൽ നിന്ന് ഉയർന്നു വരുന്ന അല്ലെങ്കിൽ നാഭികുഹുരത്തിൻ്റെ നാഭി ഭാഗത്ത് നെഞ്ചിൻ്റെ ഭാഗത്ത് കാണുന്ന ആ ചെറിയ രോമാവലിയെ ഇങ്ങനെയാണ് വർണ്ണിക്കുന്നത് ധൂമാലതികയായിട്ടാണ് വർണ്ണിക്കുന്നത് കവികളുടെ ഭാവനയില് ഇത്തരം വർണ്ണനകൾ കാവ്യങ്ങളിൽ വളരെ പ്രസിദ്ധമാണ് അപ്പോൾ രോമാവലിയെ വർണ്ണിക്കുന്നതും ചെറിയ രോമങ്ങൾ വർണ്ണിക്കുന്നതും അതുപോലെ തലയിൽ തലമുടി വർണ്ണിക്കുന്നതും ഇതൊക്കെ പല ഭാവങ്ങളിലാക്കി പല ഉപമകളോടുകൂടി വർണ്ണിക്കുന്നത് പ്രസിദ്ധമാണ് അപ്പോൾ അവിടെ രോമാവലിയുടെ വർണ്ണന രോമരാജിയുടെ വർണ്ണനയാണെങ്കിലും അതിൽ ധൂമലതികയും കാമദേവൻ്റെ കാമാഗ്നിഹനവും ഒക്കെ അവിടെ തെളിയിക്കുകയാണ് അപ്പോൾ ഇവിടെ ഭയന്ന് നിൽക്കുന്ന കാമദേവനെയാണ് കാണിക്കുന്നത് അപ്പോൾ ശിവൻ്റെ ക്രോധജ്വാലയിൽ ജ്വാലയിൽ ഭയന്ന ഓടി ഒളിക്കുന്ന കാമനെ അപ്പോൾ കാമദഹനമാണ് ഇവിടെ പ്രകടമായി നമുക്ക് കാണാൻ കഴിയുന്നത് ആ കാമദഹനം ചെയ്യുന്ന ഭാവത്തിലൂടെയാണ് നാഭി ദേശത്തിൻ്റെ വർണ്ണന ആചാര്യസ്വാമികളുടെ ചെയ്തിരിക്കുന്നത് ഇതുതന്നെ അടുത്ത ശ്ലോകത്തിലും മറ്റൊരു ഭാവത്തിൽ വീണ്ടും ഇത് വർണ്ണിക്കപ്പെടുന്നുണ്ട് ഈ എഴുപത്തിയാറാമത്തെ ശ്ലോകത്തിൻ്റെ ഈ സുന്ദരമായ ഭാവം അമ്മയുടെ പതാരവിന്ദങ്ങളിൽ നമുക്കർപ്പിക്കാം